പത്താം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ പതിനെട്ടാമത്തെ പേജിലെ മൂന്നാമത്തെ എക്സസൈസ് പ്രോബ്ലം. സി ദ പിക്ചർ ബിലോ. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ? കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ ഈസ് ഈച്ച് സച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്കിവിടെ കുറേ സ്ക്വയേഴ്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിലെത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ലാർജ് സ്ക്വയേഴ്സ് എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹൗ മെനി സ്ക്വയേഴ്സ്, എത്ര സ്ക്വയേഴ്സ് ടോട്ടലായിട്ടുണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്. ഈ പാറ്റേൺ എടുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേന് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആകുമോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മളോട് ആദ്യമേ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ അല്ലേ. അപ്പം എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ഇവിടെ? ആദ്യമേ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഇപ്പം നാലെണ്ണം ഉണ്ട്, ഇവിടെ ആറെണ്ണം ഉണ്ട്, ഇവിടെ എട്ടെണ്ണം ഉണ്ട് അല്ലേ. അതായത് ആദ്യത്തെ ആൻസർ 2, 4, 6, 8 എക്സെട്ര അങ്ങ് പോകും അല്ലേ. രണ്ടാമത്തേന്ന് പറയുമ്പം ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, ഇവിടെ എത്ര വലിയ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഒന്നുണ്ട്, ഇവിടെ രണ്ടുണ്ട്, ഇവിടെ മൂന്നുണ്ട് അല്ലേ. അങ്ങനെ അങ്ങ് പോവാം. സോ 1, 2, 3, 4 എക്സെട്ര അല്ലേ. ഇനി മൂന്നാമത്തെന്ന് പറയുമ്പം ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ, ഇവിടെ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേൽ രണ്ടെണ്ണം ഉണ്ട്, രണ്ടാമത്തേൽ അഞ്ചെണ്ണം ഉണ്ട്. 2, 5, 8, 11 എക്സെട്ര അങ്ങ് പോവാം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ആദ്യത്തെ ഈ 2, 4, 6, 8 ഇതൊക്കെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2 അല്ലേ. അപ്പം ആദ്യത്തെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നീ രണ്ടാമത്തെ നോക്കി, ഇതൊരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നീ മൂന്നാമത്തെ സീക്വൻസ് ഒന്ന് നോക്കി, 2, 5, 8, 11 ഇത് കോമൺ ഡിഫറൻസ് എന്നാ 3 ആണല്ലേ. ഇതിൻ്റെ എല്ലാത്തിനെയും കോമൺ ഡിഫറൻസ് 3 ആണ്. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്.